ലോക സോഫ്റ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കാനഡയിൽ പോകാൻ പണമില്ലാതെ ഒരു കായിക താരം ബുദ്ധിമുട്ടുന്നു. വയനാട് കൽപ്പറ്റ സ്വദേശിയും പത്തനംതിട്ട കാത്തലിക്ക കോളേജിലെ എംകോം വിദ്യാർത്ഥിയുമായ വിനീതിനാണ് സാമ്പത്തിക പ്രതിസന്ധി കാരണം ലോക ചാമ്പ്യൻഷിപ്പ് നഷ്ടമാകാൻ പോകുന്നത്. 8-ാം ക്ലാസ് മുതൽ സോഫ്റ്റ് ബോൾ മത്സരങ്ങളിൽ പ്രതിഭ തെളിയിച്ച കായികതാരമായ വിനീത് കഴിഞ്ഞ 4 വർഷമായി സംസ്ഥാന ടീമിൽ സ്ഥിര അംഗമാണ്. ജൂലൈ 7 മുതൽ 14 വരെ കാനഡയിൽ നടക്കുന്ന ലോക സീനിയർ സോഫ്റ്റ് ബോൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമിലേക്ക് കേരളത്തിൽ നിന്നും 2 പേർക്കാണ് അവസരം കിട്ടിയത്. വയനാട് സ്വദേശിയായ വിനീതിനും കോഴിക്കോട് സ്വദേശിയായ അജ്മലിനും. മത്സരത്തിൽ പങ്കെടുത്ത് മടങ്ങിയെത്താൻ ഒരാൾക്ക് 2 ലക്ഷം രൂപയാണ് ചിലവ്. ഇതിനാവശ്യമായ തുക വിനീതിന്റെ കുടുംബത്തിന് നൽകാൻ കഴിയില്ല. ജൂൺ ആദ്യവാരത്തിൽ ആന്ധ്രയിൽ തുടങ്ങുന്ന കോച്ചിംഗ് ക്യാമ്പിൽ പങ്കെടുക്കാൻ പോലും വിനീതിന്റെ കൈവശം പൈസയില്ല. വയനാട്ടിലെ കർഷക തൊഴിലാളിയായ വിനീതിന്റെ അച്ഛനും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. വലിയൊരു സ്വപ്നമാണ് ഇന്ത്യൻ ടീമിൽ കളിക്കുക, നന്നായിട്ട് ഇന്ത്യൻ ടീമിന് വേണ്ടി നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ സ്വപ്നമാണ്. അപ്പം ഇപ്പോൾ ഈ പൈസ ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യണമെന്നുള്ള അറിയില്ല. ലോക ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഇന്ത്യൻ ടീമിനെ അയക്കാൻ സോഫ്റ്റ് ബോൾ അസോസിയേഷന്റെ കൈവശം ഇപ്പോൾ ഫണ്ടില്ല. സ്പോൺസറെ കണ്ടെത്താനുള്ള ശ്രമവും പരാജയപ്പെട്ടു. ഇതോടെ വിനീതിന്റെ പ്രതീക്ഷകളും ഏകദേശം അസ്തമിച്ച മട്ടിലാണ്. സർക്കാർ സഹായത്തിനായി അസോസിയേഷൻ കത്തയച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഹോസ്റ്റലിലെ അംഗവും പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിലെ എംകോം വിദ്യാർത്ഥിയുമാണ് വിനീത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.